വാർത്തകൾ തുടരുന്നു. കൈപ്പമംഗലം ഐരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച പിന്നൽ തിരുവാതിര ശ്രദ്ധേയമായി. പെൺകുട്ട പോത്താനി എന്ന എട്ടംഗ സംഘമാണ് പിന്നൽ തിരുവാതിര അവതരിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന പരമ്പരാഗത നൃത്തരൂപമാണ് പിന്നൽ തിരുവാതിര. പുതിയ തലമുറയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്ത കലാരൂപമാണിത്. കൃഷ്ണഭക്തി ഗാനങ്ങളാണ് പിന്നൽ തിരുവാതിരയ്ക്ക് തിരഞ്ഞെടുക്കുക. കളിവട്ടത്തിന് മുകളിലായി ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന നീളമുള്ള 8 ചരടുകൾ, ഓരോ ചരടിൻ്റെയും അറ്റം ഓരോ കളിക്കാരുടെ കയ്യിലുണ്ടാകണം. പാട്ടുപാടി ചുവടുകൾ വയ്ക്കുമ്പോൾ ചരടുകൾ മുടി പിന്നിയ കണക്കെ പിന്നി വരുന്നു. ആദ്യ പകുതിയിൽ ചരടുകൾ പിന്നുകയും രണ്ടാം പകുതിയിൽ അഴിയുകയും ചെയ്യുന്നു. ഒരാളുടെ ചുവട് പിഴച്ചാൽ ചരടുകൾ പിണഞ്ഞു ചേരില്ല. അതിനാൽ ഏറെ ശ്രദ്ധയും അർപ്പണവും ഈ നൃത്തരൂപത്തിന് ആവശ്യമാണ്. പടിയൂർപഞ്ചായത്തിലെ പോത്താരി എന്ന സ്ഥലത്ത് പെൺകുട്ട എന്ന ടീമാണ് ഞങ്ങളുടെ. പിന്നൽ തിരുവാതിരയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ഈ പിന്നൽ തിരുവാതിര പരമ്പരാഗതമായ ഒരു കലാരൂപമാണ്. കളിവട്ടത്തിന് മുകളിൽ ചരടുകൾ പിടിപ്പിച്ചിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഈ ചരടുകൾ വെച്ചാണ് കളി തുടങ്ങുന്നത്. ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ കൃത്യമായി കെട്ടടിക്കാനോ കെട്ടുവാനോ അതുപോലെ തന്നെ അത് അഴിക്കാനോ നമ്മൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് കൃത്യമായ ഏകാഗ്രതയാണ് ഈ കളിയിൽ പ്രധാനമായിട്ട് വേണ്ടത്. പെൺകുട്ട് പോത്താനി എന്ന സംഘത്തിലെ ഉമാ സന്ദീപ്, സുധാ ദിലീപ്, ചാരുകൃഷ്ണ, ഇന്ദുലക്ഷ്മി, സരിത സൈലേഷ്, ലക്ഷ്മിപ്രിയ, പ്രബിത സുമേഷ്, ബിനിത ബിബിൻ, ശ്രീലക്ഷ്മി എന്നിവരാണ് പിന്നൽ തിരുവാതിര അരങ്ങിലെത്തിച്ചത്. കൈപ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 25-ാമത് ഉറൂസ് മുബാറക്കിന് സമാപനമായി. ഫസൽ തങ്ങൾ വാടാനപ്പള്ളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പി എ അബൂബക്കർ ഹാജി അധ്യക്ഷനായി. സി മുഹമ്മദ് ഫൈസി, സിദ്ദിഖ് ഹസനി, മാടവന ഇബ്രാഹിംകുട്ടി മൗലവി, വി എം റഷീദ് സഖാഫി, അബ്ദുൽ ലത്തീഫ് സഖാഫി, ഷാനവാസ് നെയ്മി, പി സി അബ്ദുൽ റഹിമാൻ സഖാഫി, സയ്യിദ് മുഹമ്മദുൽ ബുഖാരി ചങ്കുത്തറ തുടങ്ങിയവർ സംസാരിച്ചു. ഷിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മതിലകം ചക്കരപ്പാടം പാലത്തിന് സമീപം മഴുവഞ്ചേരി തുരുത്തിൽ ആളൊഴിഞ്ഞ പറമ്പിലെ ഉണങ്ങിയ മരങ്ങൾക്കും അടിക്കാടിനും തീപിടിച്ചു. തീ തൊട്ടടുത്ത വീട്ടിലേക്ക് പടരുന്നതിന് മുൻപ് ഫയർ എഞ്ചിൻ ഫ്ലോട്ട് പമ്പ് ഉപയോഗിച്ച് തൊട്ടടുത്ത തോട്ടിലെ വെള്ളം പമ്പ് ചെയ്ത് തീ അണച്ചു. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ഏകദേശം 2 മണിക്കൂർ നേരം നീണ്ട പരിശ്രമത്തിലൂടെ ഫയർഫോഴ്സ് തീ അണച്ചു. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി ബി സുനിയുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ബിനുരാജ്, സൂരജ്, സഞ്ജു എസ് പ്രിൻസ്, സി പി ബിജു, ഹോംഗാർഡ് കെ ബി സുനി, ജനാർദ്ദനൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ബ്രാൻഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിപുലമായ ശേഖരവുമായി മണപ്പുറം മാക്കയർ വിഷൻ പ്ലസ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് മതിലകത്ത് പ്രവർത്തനം ആരംഭിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് എതിർവശം എസ്എഫ് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിച്ച മണപ്പുറം മാക്കിയർ വിഷൻ പ്ലസ് ഓപ്റ്റിക്കൽസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ചു. മണപ്പുറം മാക്കിയറിന്റെ മാക്കിയർ വിഷൻ പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിന് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് 10-ാമത്തെ ഷോപ്പാണ്. നമ്മൾ 4 എണ്ണം ബാംഗ്ലൂരുണ്ട്, 6 എണ്ണം കേരളത്തിലാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ഇനോഗ്രേഷൻ കർമ്മം ചെയ്യാനായിട്ട് മേഡത്തിന് ഞാൻ ക്ഷണിക്കുന്നത്. എല്ലാവരും
മണപ്പുറം മാക്കേർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ കെ പി അഖിലയുടെ സേവനവും ലഭ്യമാണ്. കൂടാതെ കണ്ണടകൾക്ക് 30% ഡിസ്കൗണ്ട് ലഭ്യമാക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കാം 8714640196. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ചേർപ്പ് ചിറക്കലിലെ സദാചാര കൊലയിലെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാൾ കൂടി അറസ്റ്റിൽ. പെരിഞ്ഞനം ചക്കരപ്പാടത്ത് യുവാവിന് കുത്തേറ്റു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് 300 കോടി രൂപ അനുവദിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.